ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്ത് മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് ഭീഷണിയെ നേരിടാൻ വിവിധ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യ പരിരക്ഷയും നടത്തി വരുന്നുണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുതകുന്ന ഒരു മെസ്സേജാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളും ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. കൊറോണ വൈറസ് പോലുള്ള വിവിധ വൈറസ് ബാക്ടീരിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രാഥമികമായ കാര്യം ആരോഗ്യമുള്ള ശരീരത്തെ നിലനിർത്തുക, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ്. അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് കരിഞ്ചീരകം. കരിഞ്ചീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ, അത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കുന്നു, കരിഞ്ചീരകം എങ്ങനെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയവ നമുക്ക് പരിശോധിക്കാം. അനവധി ഫലങ്ങളും ഔഷധ ഗുണങ്ങളും അടങ്ങിയതാണ് കരിഞ്ചീരകം. ഇതൊരു ഭക്ഷണമാണ്, മരുന്നല്ല, ഒരു സൂപ്പർ ഫുഡ് ഭക്ഷണമാണ് എന്ന് പറയാം. ഫോസ്ഫേറ്റ്, അയേൺ, ഫോസ്ഫറസ്, കാർബൺ, ഹൈഡ്രേറ്റ് തുടങ്ങിയവ ഇതിലടങ്ങിയിരിക്കുന്നു. കരിഞ്ചീരകത്തിൻ്റെ 28% ഉപകാരപ്രദമായ എണ്ണയാണ്. കൂടാതെ വിവിധ വൈറസുകളെയും ബാക്ടീരിയകളെയുമെല്ലാം നശിപ്പിക്കാൻ കഴിവുള്ള ജൈവ പ്രതിരോധ ഘടകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. കാൻസറിനെ പ്രതിരോധിക്കുന്ന കരോട്ടിനും ഇതിൽ കൂടിയ അളവിലുണ്ട്. ദഹനത്തെ സഹായിക്കുന്നു. മുടികൊഴിച്ചിൽ, തലവേദന, ഉറക്കമില്ലായ്മ, തലചുറ്റൽ, നെഞ്ചുവേദന തുടങ്ങി എല്ലാവിധ ചർമ്മരോഗങ്ങൾക്ക് വരെ ഉത്തമ ഔഷധമാണ്. അനവധി രോഗങ്ങൾക്കുള്ള മരുന്നാണ് കരിഞ്ചീരകം. ഉഷ്ണവീര്യമുള്ളതായതുകൊണ്ട് തന്നെ ശൈത്യരോഗങ്ങളെ അത് തടയുന്നു. പ്രവാചക വൈദ്യത്തിൽ 110 രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായാണ് കരിഞ്ചീരകത്തെ കാണുന്നത്. എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രധാന മരുന്നുകളൊക്കെ കരിഞ്ചീരകത്തിലുണ്ട്. കരിഞ്ചീരകം നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുമെങ്കിലും ശരിയായ രീതിയിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ അത് പതിവാക്കിയേ തീരൂ. അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കണം. കരിഞ്ചീരകം വിവിധ രീതിയിൽ കഴിക്കാറുണ്ട്. ചിലർ അതിൻ്റെ ഓയിൽ കഴിക്കുന്നു, മറ്റു ചിലർ തിളപ്പിച്ചു കുടിക്കുന്നു, തുടങ്ങി പല രീതികളുമുണ്ട്. പക്ഷേ ഇതിൻ്റെ അളവ് കൂടാൻ പാടില്ല. സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ശരീരത്തിനാവശ്യമായ കറക്റ്റ് അളവിൽ ഉപയോഗിക്കണം. ഒരു പിഞ്ച് കഴിക്കുക എന്നാണ് പറയാറ്. അത് ഏകദേശം നമ്മുടെ 2-3 വിരലുകൊണ്ട് നുള്ളിയെടുത്താൽ കിട്ടുന്ന അളവാണ്. അത് 10-14 ഒക്കെ എണ്ണം വരാം. കരിഞ്ചീരകം ചവച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. സാധാരണ ഒരാൾക്ക് രാവിലെയോ രാത്രിയോ ഒരു നേരം കഴിച്ചാൽ മതി. എന്നാൽ ജീവിതശൈലി രോഗങ്ങളോ മറ്റോ അലട്ടുന്നവർക്ക് 2 വരെ കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. കൂടാതെ ആവശ്യമായ അളവിൽ പോഷകങ്ങൾ ലഭിക്കുകയും ചെയ്യും. കഴിക്കുമ്പോൾ അല്പം ചവർപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനുള്ള പ്രവണത കാണും. പക്ഷേ കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത്. അരമണിക്കൂറെങ്കിലും ഭക്ഷണമോ വെള്ളമോ കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ശരീരത്തിലെ കേടുപാടുകൾ കണ്ടെത്തി അവിടെ പോയി പരിഹരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കരിഞ്ചീരകത്തിനുണ്ട്. അതോടൊപ്പം തേൻ ചേർത്ത് കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. പൊടിച്ച് തേനിൽ ചേർത്തോ അല്ലെങ്കിൽ ഉടനെ തേൻ ചേർത്തോ കഴിക്കാം. തേൻ ചേർത്ത് കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുകയും അത് ശരീരത്തിൽ അതിവേഗം പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ ഉതകുന്ന ഈ ഒരു ഔഷധം നിങ്ങളുടെ ജീവിതത്തിലും പതിവാക്കാവുന്നതാണ്. ഈ സമയത്ത് ആവശ്യമുള്ളത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ്. അതിനാവശ്യമായ പോഷകാംശങ്ങളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും അതോടൊപ്പം ഔഷധ ഗുണങ്ങളടങ്ങിയ തേൻ, കരിഞ്ചീരകം, ചുക്ക് കാപ്പി തുടങ്ങിയവയൊക്കെ കഴിക്കാവുന്നതാണ്. കൂടാതെ ഉപ്പുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നതും നല്ലതാണ്. ഇതൊരു മരുന്നായി കാണരുത്. പലരും സാധാരണ ജലദോഷം പോലും കാണിക്കാൻ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും കയറി ഇറങ്ങി രോഗം പരത്തുന്ന പ്രവണതയുണ്ട്. ഇത്തരം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായും ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടുകയും വിദഗ്ധ ചികിത്സ തന്നെ തേടുകയും ചെയ്യൽ നിർബന്ധമാണ്. അത് ഗവൺമെൻറ് നടപടികൾക്കപ്പുറം നമ്മോടും സമൂഹത്തോട് തന്നെയും ചെയ്യാവുന്ന ഏറ്റവും നല്ല നീതിയാണെന്ന് തിരിച്ചറിയുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ.